ലക്ഷ്മി ഇപ്പോൾ ലോകം മുഴുവൻ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒട്ടും പ്രതീക്ഷിക്കാതൊരു ലോക്ക്ഡൗൺ. ഇപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ലോക്ക്ഡൗൺ ശേഷം ചോദിച്ചാൽ ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കൊരു രണ്ട് കമ്പനിയുണ്ട്, ബാംഗ്ലൂരാണ് കൂടുതലും ഉണ്ടാവാറ്. അപ്പോൾ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാതെ എന്ത് ചെയ്യും, വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് എന്ത് ചെയ്യും എന്നുള്ള ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ നമ്മൾ തന്നെ രാവിലെ തൊട്ട് കുട്ടികളുടെ കൂടെ ഒക്കെ ഒരുപാട് സമയം ഇരിക്കാൻ മുൻപ് പറ്റില്ലായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കൂടെ കുടുംബത്തിൻ്റെ കൂടെയൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കാം. പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നെറ്റ്ഫ്ലിക്സ് ഒക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ നമുക്ക് സിനിമ കാണാനോ വെബ് സീരീസ് കാണാനോ ഒന്നും യാതൊരു സമയവും കിട്ടാറില്ല. അപ്പം മിക്കവാറും ആദ്യമൊക്കെ ഒരു വെബ് സീരീസ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ സീസണൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ സീസൺ വരുമ്പം അറിയുക പോലും ഇല്ല, കാണാൻ പറ്റാറില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പുതിയതും പഴയതും കണ്ട് പകുതി വെച്ചിരുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വെബ് സീരീസും ഒക്കെ കാണാൻ പറ്റി. പിന്നെ ഞാൻ ജിമ്മിൽ പോകാറുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലോസ് ആയി കഴിഞ്ഞപ്പോൾ ഒരു ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ഒരു 1 അവർ വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ ട്രെയിനർ ഇവിടെ നിന്നൊരു 3-4 കിലോമീറ്റർ അകലെയാണ് ആ ജിമ്മ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഡയറ്റാണേലും വർക്കൗട്ടാണേലും ഒരു 1 അവർ വീട്ടിൽ തന്നെ ചെയ്യും. പിന്നെ ഇപ്പം പറഞ്ഞാലും മോന് 5ാം ക്ലാസ്സിലേക്ക് കടന്നു. അപ്പോൾ അവന് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ തന്നെ ക്ലാസ്സിലിരുന്നു അവനെ ഹെൽപ്പ് ചെയ്യുന്നു. അവൻ്റെ ടീച്ചേഴ്സ് വാട്സപ്പിൽ നമുക്ക് നോട്ടൊക്കെ അയച്ചിരുന്നു. അപ്പോൾ അവന് അതെല്ലാം പറഞ്ഞു കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ പോകുന്നു ഇപ്പോഴത്തെ ലോക്ക്ഡൗൺ. ഒരു 50 ദിവസം വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് ബാങ്കിൽ പോകേണ്ട ഒരു അത്യാവശ്യം വന്നു. അങ്ങനെ ബാങ്കിൽ പോകാനായിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോയി. അപ്പോൾ അന്ന് പോലീസ് ആരോഗ്യ പ്രവർത്തകരുടെയൊക്കെ ചെക്കിംഗ് ഉണ്ട് പകുതി വഴിയിൽ. അപ്പോൾ ഞങ്ങൾ ഈ അവരെ നിർത്താൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ കണ്ട ഉടനെ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ നിർത്ത് വണ്ടി നിർത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ നിർത്തി. ഇപ്പോൾ നിങ്ങൾ എന്നാ വന്നത്, എറണാകുളത്ത് നിന്ന് എന്നാ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എറണാകുളത്തല്ല ഞങ്ങൾ താമസിക്കുന്നത്, എൻ്റെ വീട് ഇവിടെ ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്താണ് എൻ്റെ വീട്ടിൽ, ഞങ്ങൾ ടൗണിലേക്ക് പോവാണ്. അതല്ല, എനിക്കറിയാം നിങ്ങൾ എറണാകുളത്ത് തന്നെയാണ് താമസിക്കുന്നത്, നിങ്ങൾ എന്നാണ് വന്നതെന്നുള്ള ഡേറ്റ് പറ. അപ്പോൾ ഒരുപാട് പേര് നിൽപ്പുണ്ട്, പോലീസുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ ലോക്കൽ സ്റ്റേഷനിൽ തന്നെ അന്വേഷിച്ചാൽ മനസ്സിലാവും ഞങ്ങൾ ഇവിടെ തന്നെയാണ്, ഒരു കുറേ നാളായിട്ട് ഇവിടെ തന്നെയാണ്, വേറെ എറണാകുളത്തു നിന്നൊരു താമസമില്ല, അഡ്രസ്സില്ല. അപ്പോൾ വീണ്ടും ഇദ്ദേഹം സമ്മതിക്കുന്നില്ലല്ലേ, എനിക്കറിയാം ഇവിടെ തന്നെയാണെന്നറിയാം. പിന്നെ ഞങ്ങൾ സ്ഥിരീകരിക്കാൻ ഞങ്ങളുടെ വാർഡ് മെമ്പറിനെ വിളിച്ചു കൊടുത്തു. അപ്പോൾ അത് സ്ഥിരീകരണമായി. അപ്പോൾ അവിടെ ഒരു ലോക്കൽ ഞങ്ങളുടെ ഒരു ചാനലിൻ്റെ ഒരാൾ, അത് ആരോ അപ്പം മൊബൈലിലൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് വന്ന് അങ്ങനെയാണ് ശരിക്കുള്ള ഇഷ്യൂ. ഒരുപാട് തരംഗമായി നിൽക്കുകയാണ് രശ്മി. അപ്പോൾ ഒരുപാട് മോശമായ കമൻസുകളൊക്കെ ഒരുപാട് വരാറുണ്ട്, അതൊക്കെ എങ്ങനെയാണ് ഇപ്പം നോക്കി കാണുന്നത്? അല്ല, എന്തായാലും ഞാൻ ചെയ്യുന്നൊരു പ്രൊഫഷൻ വെച്ചിട്ട് പല രീതിയിൽ ആൾക്കാർ പല രീതിയിൽ അതിനെ കാണുന്നുണ്ട്. അപ്പോൾ മോശമായ കമൻസ് പണ്ടും ഇപ്പോഴും എപ്പോഴും വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കാതെ പോവുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ എന്നെ അതൊരു തരത്തിലത് ബാധിക്കുന്നില്ല. എൻ്റെ കരിയറിനെയോ ലൈഫിനെയോ ഒന്നും അങ്ങനെ അത്തരത്തിലൊരു കാര്യം ബാധിക്കാറില്ല. അപ്പോൾ ഞാനത് സാധാരണ ശ്രദ്ധിക്കാറില്ല. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ്, 2 കുട്ടികൾ, അച്ഛൻ, അമ്മ, ഇതടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഹസ്ബൻഡിൻ്റെ പേര് രാഹുൽ, ബിസിനസ്സാണിപ്പോൾ. 2 കുട്ടികളുണ്ട്, ദ്വാരക്ക്, നങ്ങേലി. മോൻ ഇപ്പോൾ 5ാം ക്ലാസ്സിലേക്ക് കടന്നു. മോൾക്ക് 3 വയസ്സാകുന്നു.